വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് വരുന്ന മകൾ. അമ്മേ, ഞാൻ വന്നമ്മേ, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെട്ട് ഓടി. അയ്യോ എന്റെ മോയ്, വാടാ മോനെ കാണാം. ഓ അമ്മമ്മയുടെ മൊത്തം എന്റെ കൊച്ചങ്ങ ഉണങ്ങി പോയല്ലടി പെണ്ണെ. നീ ഇതിനെ നോക്കിയൊന്നും ഇല്ല, ഇതിനൊന്നും കൊടുക്കുന്നു ഇല്ലല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ ഇതിനെ നന്നാക്കി വിട്ടത് അവീണ്ടും നീ അവിടെ കൊണ്ട് ചെന്ന് ഉണക്കി. ആണോ നീ എന്റെ കൊച്ചിന് തിന്നാനൊന്നും കൊടുക്കൂലേടി. അയ്യോ എന്റെ പൊന്നമ്മേ, അമ്മേനെ കാണുമ്പോ ഈ ചെറുക്കൻ വെറുതെ നുള പറഞ്ഞു വരുന്നതാ. ഞാൻ ഇതിന്റെ ബേക്കിംഗ് ആഹാരം കൊണ്ട് ഓട്ടാ, എന്നിട്ട് ഈ ചെറുക്കൻ തിന്നോല. ആ ഒരാഴ്ച നീ ഇവിടെ ഉണ്ടല്ലോ, അവനെ ഞാൻ നോക്കി എടുത്തോളാം. ഇതെന്താ പണ്ടത്തെ ഫ്രോക്ക് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഞാൻ കല്യാണത്തിന് മുമ്പൊക്കെ ഇടവരുന്നു. അത് കല്യാണത്തിന് മുമ്പല്ലേ, ഇപ്പോഴും ഇതൊക്കെ ഇട്ടോണ്ടോ നടക്കുന്നത്? ഓ ഇവിടെ വരുമ്പോ അല്ലേ അമ്മേ ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ, അവിടെ ഇതൊന്നും ഇട്ടോണ്ട് നിക്കാൻ പറ്റൂലല്ലോ. ആ അത് ശരിയാ. ഇവിടെ വരുമ്പോഴാ എന്റെ സ്വാതന്ത്ര്യത്തിന് ഞാൻ ഡ്രസ്സെങ്കിലും ഇടണത്. ഓ ഇവിടെ വരുമ്പോ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാ. പിന്നെ അമ്മേ ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അയലോക്കാരൊക്കെ എന്തോന്ന് പറയുന്നു, എന്തോന്ന് വിശേഷം? ഇവിടെ പ്രത്യേകിച്ച് എന്തോ വിശേഷം, ഇവിടെ ഒന്നും ഇല്ലടി. അവിടുത്തെ വിശേഷം പറഞ്ഞു. അവിടെ എന്ത് വിശേഷം? ഒരു അമ്മായി അമ്മയുണ്ട്, ഒരു അമ്മായി അച്ഛനും ഉണ്ട്, പിന്നെ ഒരു നാത്തു എപ്പോഴും അവിടെ തന്നെ. അമ്മായി അമ്മയാണെങ്കിലാ ഒന്നും മിണ്ടൂല, വാ തുറക്കേയില്ല, സംസാരിക്കേയില്ല. ഒരു അവാർഡ് ഫിലിം പോലത്തെ അമ്മായി അമ്മ. അത്രയാണെങ്കിൽ പിന്നെ അങ്ങനെയല്ല, കുശുമ്പും അസൂയയും കുത്തിത്തിരിപ്പും ഉണ്ടാക്കാനാണെങ്കിലും വാ തുറന്ന് സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ്റെ അടുത്ത് പോയി പാല് വെച്ചു കൊടുക്കുവോള്. ഞാൻ കേൾക്കാതെ എന്നെ പറ്റിയുള്ള കുറ്റം പറച്ചിലാ ജോലി. അമ്മായിയപ്പം പിന്നെ ഒരു കുഴപ്പമില്ല, അമ്മായിയമ്മേ നാത്തോണും പറയുന്നത് അപ്പടി അങ്ങ് കേട്ടോളും. സത്യം പറഞ്ഞാൽ അയാളവിടെ പേടിച്ചാ ജീവിക്കുന്നത് മോളെ ഭാര്യനെ. അന്യ വീടല്ലേ മോളെ, അങ്ങനെയൊക്കെ തന്ന. നീ പോയി ഇരിക്കും, ചോറെടുത്ത് വെക്കാം. അമ്മ മോക്ക് ഇഷ്ടപ്പെട്ട മീൻ പൊരിച്ചതും കോവയ്ക്ക മെഴുക്ക് പുരട്ടി സാമ്പാർ എല്ലാം ഉണ്ട്. ആ കേട്ടിട്ട് ഇതിന് വായിൽ വെള്ളം ഓരുന്നു. ഞാൻ പോയി തിന്നട്ടെ. ആ അവിടെ നിൽക്കുമ്പോൾ ആലോചിക്കും, ഹോ ഇവിടെ ഇരുന്നെങ്കിൽ അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ടേസ്റ്റി ടേസ്റ്റി ആഹാരമൊക്കെ കഴിക്കാമായിരുന്നല്ലോ എന്ന്. അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ചായ വരെ ഞാൻ മിസ് ചെയ്യും. അച്ചോടാ പാവ എൻ്റെ മോള്, കല്യാണത്തിന് മുമ്പ് ഞാൻ ഉണ്ടാക്കി തരുന്ന ഫുഡിന് നിനക്ക് ഭയങ്കര കുറ്റം വരുന്നല്ലോ. ഇപ്പൊ അതൊക്കെ തീർന്നു. അതൊക്കെ കണ്ണിരിക്കുമ്പോ കണ്ണിന്റെ വില അറിയത്തില്ല എന്ന് പറയും പോലെയാ. ആ ഇതെന്താണ് അമ്മ കുറെ മേക്സിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ. കൊച്ചിട്ടല്ലേ എന്തുമാത്രം മേക്സിയ വാങ്ങിച്ചു വെച്ചേക്കുന്നത്? അത് അയൽക്കൂട്ടത്തിൽ ഒരാളെ കൊണ്ടുവന്നപ്പോ വാങ്ങിച്ചതാ മോളെ, വിലക്കുറവായിരുന്നു. നോക്ക് വേണമെങ്കിൽ രണ്ടു മൂന്നെണ്ണം എടുത്തോ. ഇതിന്ന് വേണ്ടിയിരുന്നു, പക്ഷേ അമ്മ നിർബന്ധിക്കണെങ്കിൽ ഞാൻ എടുക്കാം. ഇപ്പോഴത്തേക്ക് അമ്മ നോക്ക്.